ഹല്ലേലൂയ. എന്റെ പേര് ജെൻസൻ ഫെർണാണ്ടസ്. ഞാൻ കഴിഞ്ഞ 20 വർഷമായി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 16-ാമത്തെ വയസ്സിൽ ഈശോയെ കണ്ടുമുട്ടിയ എന്റെ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഇവിടെ നിൽക്കുക. കഴിഞ്ഞ 20 വർഷക്കാലമായി സൗദി അറേബ്യയിലാണ്. 15-ാമത്തെ വയസ്സിൽ 10-ാം ക്ലാസ് പാസ്സാകുമ്പോൾ ഒരുപാട് അഹങ്കാരത്തോടെ പാസ്സാകാൻ ഒരു കാരണമുണ്ടായി. കാരണം ക്ലാസ്സിൽ 1-ാമതായി. ഈ അഹങ്കാരത്തോടൊപ്പം ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ, 10-ാം ക്ലാസ് പാസ്സാകുമ്പോൾ ദൈവമില്ല എന്നൊരു ചിന്ത എന്റെ ഉള്ളിൽ രൂഢമൂലമായി. ചാൾസ് ഡാർവിന്റെ തത്വങ്ങളും നിരീശ്വരവാദങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്റെ ഹൃദയത്തിൽ എങ്ങനെയൊക്കെയോ പുസ്തക വായനയിലൂടെയൊക്കെ കടന്നു വന്നു. ദൈവമില്ല എന്നുള്ളൊരു ചിന്തയിൽ പള്ളിയിൽ പോകാൻ തുടങ്ങി. പയ്യെ പയ്യെ അൽത്താരബാലനൊക്കെ ആയിരുന്ന ഞാൻ പള്ളിയിൽ നിന്ന് അകന്ന് ജീവിക്കാൻ തുടങ്ങി. പ്ലസ് ടുവിന് അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിലും ഞങ്ങളുടെ ഒരു അടുത്ത ബന്ധുവായ ഒരു വൈദികൻ മൂലം, ഫാദർ മാത്യു നൊറോണ മൂലം, സെന്റ് മൈക്കിൾസ് കോളേജ് ചേർത്തലയിൽ അഡ്മിഷൻ പ്രീ ഡിഗ്രിക്ക് കിട്ടി. അങ്ങനെ കോളേജിലെ ക്ലാസ്സിലെ കുട്ടികളാണെങ്കിലോ തീരദേശത്ത് ചേർത്തലയിൽ നിന്ന് അർത്തിങ്കിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണ്. വളരെ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. ഇവരെ അസഹ്യപ്പെടുത്തുന്ന പല അവസ്ഥകളുണ്ട്. ഒന്ന്, അവരുടെ വിയർപ്പിന്റെ ഗന്ധം. 2, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ചോറും പാത്രം തട്ടിയെടുത്തുകൊണ്ട് പോയി, നമുക്കൊന്നും കിട്ടിയില്ല, അവർ കഴിച്ചതിന്റെ ബാക്കി കിട്ടിയാലായി. ഇങ്ങനെ വിഷമത്തോട് കഴിയുമ്പോൾ ഈ കോളേജിൽ വന്നതിനെയും വരുത്തിയ അച്ഛനെയും ഒക്കെ ശപിച്ചും പഴിച്ചുമൊക്കെ ഇരിക്കുമ്പോൾ എന്റെ ഒരു കൂട്ടുകാരൻ ജോബ് വെളുത്ത മനക്കൽ എന്നോട് പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ഉച്ചക്ക് അവിടെ പോയിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്, നീ വരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. എന്നേക്കാൾ സീനിയറാണ്. അവനോടൊപ്പം ഞാൻ ആ സ്ഥലത്തേക്ക് പോയി. ചെന്നത് ഒരു നിത്യാരാധന മഠമാണ്. എല്ലാ ദിവസവും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി വെയിലെ തുണക്കാൻ വെച്ചിട്ട് അവൻ നിത്യാരാധന ചാപ്പലിൽ പോയിരിക്കും. ക്രിസ്ത്യാനി ആയതുകൊണ്ട്, പേരിന് മാത്രം ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാനും അവനോടൊപ്പം ചാപ്പലിനുള്ളിൽ കയറിയിരിക്കും. കണ്ണടച്ചിരുന്ന മണിക്കൂറോളം അവൻ പ്രാർത്ഥിക്കുന്ന ഞാൻ നോക്കിയിരിക്കും. അവൻ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനോടൊപ്പം ഞാനും ഇറങ്ങും. സെപ്റ്റംബർ 10-ാം തീയതി 1993 വെള്ളിയാഴ്ച ഉച്ചക്ക് അവനുണ്ടായിരുന്നില്ല. എനിക്ക് തനിച്ചു പോകേണ്ടി വന്നു. ഞാൻ തനിച്ച് പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നത് പോലെ, പതിവ് പോലെ ഞാൻ ആ പള്ളിക്കകത്ത് കയറി ചെന്ന് കടന്ന് അവിടെ ഇരുന്നപ്പോഴ പെട്ടെന്ന് ഞാനൊരു സ്വരം കേൾക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. എവിടെ നിന്നോ ഞാൻ ഈ സ്വരം കേട്ടു. എവിടെ നിന്നാണ് സ്വരം വരുന്നതെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് പേടിച്ചു. 3 പ്രാവശ്യം ഈ സ്വരം കേട്ടു. ഞാൻ പതിവ് പോലെ പള്ളിയിൽ നിന്നിറങ്ങി പുറത്തേക്ക് വന്നു. മനസ്സാകെ വിഷമമായി അസ്വസ്ഥമായി. വൈകുന്നേരം പള്ളിയിൽ വെച്ച് ജോബിനെ കണ്ടപ്പോൾ ഞാൻ ജോബിനോട് ചോദിച്ചു, ജോബേ, നമ്മൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴ ഈ തനിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്വരം കേൾക്കുകയാണ്, അങ്ങനെയൊക്കെ കേൾക്കാറുണ്ടോ, എന്താ അതിന്റെ അർത്ഥം? അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, അത് വട്ടിന്റെ ആരംഭമാണ്. നീ കണ്ടിട്ടില്ലേ റോഡിലൂടെ ആൾക്കാരൊക്കെ സംസാരിച്ചുകൊണ്ട് പോകുന്നത്? വട്ടിന്റെ ആരംഭമാണ്. തനിച്ചിങ്ങനെ ഇരുന്ന് സംസാരം കേൾക്കുന്നത്, അവർ തന്നെ സംസാരിക്കുന്നതല്ല, അവരെന്തോ കേട്ടിട്ട് അതിന് മറുപടി പറയുന്നതാണ്. എനിക്കും മനസ്സിലാകെ വിഷമമായി. വട്ടാണോ, വട്ടാണോ? പിറ്റേ ദിവസം ഞാൻ വീണ്ടും പള്ളിയിലേക്ക് പോയി. കാരണം അന്ന് സെപ്റ്റംബർ 11-ാം തീയതി ശനിയാഴ്ച, അന്ന് കോളേജിൽ. എങ്കിലും ഞാൻ കോളേജിലേക്ക് പോവുകയാണ്. കാരണം അന്ന് NSS ഒരു യൂണിറ്റിന്റെ മീറ്റിംഗ് ഉണ്ട്. അതിൽ പങ്കുചേരേണ്ടവർ വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തോ ഒരു ആകർഷണം. എന്നെ പിന്നെ നടത്തുന്നത് ഞാനല്ല, എന്റെ വഴികളെ, എന്റെ കാലടികളെ, ചിന്തകളെയൊക്കെ നയിക്കുന്നത് മറ്റേതോ ഒരു ശക്തി പോലെ എനിക്ക് അനുഭവപ്പെടുകയാണ്. ഞാൻ ആ പള്ളിയിലേക്ക് വീണ്ടും അതേ സമയം തന്നെ കടന്നു ചെന്നു. അവിടെ ചെന്നിരിക്കുമ്പോൾ ഞാൻ ആകെ വിയർത്ത് കുളിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് ഭയം ഉള്ളിലേക്ക് വരാൻ തുടങ്ങി. എന്താണ് ഇനി സംഭവിക്കുന്നതെന്ന് അറിയാൻ പാടില്ലാതെ ഞാൻ ആകെപ്പാടെ മാനസികമായിട്ട് തകർന്നിരിക്കുന്ന സമയത്ത്, ആകെ വെട്ടിവിയർത്തിരിക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും കർത്താവിന്റെ ഈ സ്വരം കേൾക്കുകയാണ്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഈ പ്രാവശ്യം ഞാൻ ഭയന്ന് വിറച്ചുവെന്ന് മാത്രമല്ല, എഴുന്നേറ്റ് ഓടണമെന്ന് തോന്നി. ഈ സമയം എന്റെ കൈകാലുകൾ മരച്ചിരിക്കുകയാണ്. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല, എന്റെ നാവ് ഉണങ്ങി വരണ്ടുപോയി, എനിക്ക് സ്വരമുണ്ടാക്കാൻ പറ്റുന്നില്ല. ഞാനങ്ങനെ ഭയന്ന് വിറച്ചിരിക്കുമ്പോൾ വീണ്ടും മറ്റൊരു സ്വരം കേൾക്കുകയാണ്. അത് എന്റെ മാത്തമാറ്റിക്സ് സാറിന്റെ സ്വരമാണ്, സുധാകരൻ സാറിന്റെ സ്വരം. ഇഫ് എ ഈസ് ഇക്വൽ ടു ബി ആൻഡ് ബി ഈസ് ഇക്വൽ ടു സി, ദെൻ എ ഈസ് ഇക്വൽ ടു സി. ഇപ്പം ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു, എനിക്ക് വട്ടായി, എനിക്ക് പൂർണ്ണ വട്ടായി. ഞാൻ മാനസിക രോഗിയായി. ഇനി ആരും എന്നെ അംഗീകരിക്കില്ല, സ്നേഹിക്കില്ല. പല പല ചിന്തകൾ എന്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ തുടങ്ങി. ഈ പരിഭ്രമത്തിൽ ഞാൻ അവിടെ ഇരിക്കുന്ന ബൈബിൾ എടുത്ത് വായിക്കുകയാണ്.
തൊട്ടു മുമ്പിലിരുന്ന ഓശാന പ്രസിദ്ധീകരണത്തിന്റെ ഒരു ബൈബിൾ എടുത്ത് തുറന്നു. മലയാളം ബൈബിളാണ്, എനിക്ക് അത്രക്ക് വായിക്കാൻ പറ്റാത്ത ഒരു ഭാഷ. ഞാൻ വചനമെടുത്തു, ആ തുറന്നു കിട്ടുന്ന ഭാഗം ഇതാണ്. എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19:28 തിരുവെഴുത്ത് പൂർത്തിയാകേണ്ടതിന് ഈശോ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സമയം ഞാൻ വീണ്ടും വീണ്ടും വളരെയധികം ഭയത്തോടുകൂടെ ആ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ഈ സമയമാണ് അടുത്ത മറ്റൊരു സ്വരം കേൾക്കുകയാണ്. ജെൻസൻ, ഇഫ് ദ വേർഡ് വാട്ട് യു ഹാവ് ഹേർഡ് ആൻഡ് ദ വേർഡ് വാട്ട് ദാറ്റ് ഇസ് റിട്ടൺ ഇൻ ദിസ് ബുക്ക് ഇസ് ദ സെയിം, ദെൻ ഹൂ ഹാസ് സെഡ് ഇൻ ദിസ് ബുക്ക് ഹാസ് സെഡ് ദാറ്റ് ടു യു. ജെൻസൻ, നീ കേട്ട സ്വരവും ഈ പുസ്തകത്തിൽ നീ വായിച്ച സ്വരവും ഒന്ന് തന്നെയാണെങ്കിൽ ഈ പുസ്തകത്തിൽ അത് ആരെഴുതിയിരിക്കുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അവൻ തന്നെയാണ് അത് നിന്നോട് സംസാരിച്ചിരിക്കുന്നത്. ഹല്ലേലുയാ, ഹല്ലേലുയാ. എന്റെ മുമ്പിലൂടെ ഞാൻ ചെയ്തതും ചെയ്യാത്തതും ആയ നന്മകളും തിന്മകളും എല്ലാം ഓരോന്നായി എന്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ഞായറാഴ്ചയാണ്. എന്റെ കാവൽ ദൂതൻ എന്റെ കാതുകളിൽ പറയുകയാണ്, ഇന്ന് നീ ഒരു നല്ല കുമ്പസാരം നടത്തണം. കുമ്പസാരിക്കുവാനായിട്ട് ഞാൻ എന്റെ ഇടവക പള്ളിയിലേക്ക് ചെന്നു. ഫാദർ രാജൻ മേനങ്കാട്ടാണെന്ന് വികാരിയച്ഛൻ, ആലപ്പുഴ രൂപത കത്തീഡ്രൽ പള്ളിയാണ്. അച്ഛന്റെ അടുക്കലേക്ക് ഞാൻ ചെന്ന് പറഞ്ഞു, അച്ഛാ എനിക്ക് കുമ്പസാരിക്കണം. അച്ഛൻ എന്നെ ഒന്ന് നോക്കി. അച്ഛൻ പറഞ്ഞു, പള്ളിയിലേക്ക് പോവുക. 3/4 മണിക്കൂറോളം ആ ദേവാലയത്തിൽ ഞാൻ അച്ഛന്റെ പക്കല് കണ്ണുനീരോടുകൂടെ എന്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞു. 16-ാമത്തെ വയസ്സിൽ പ്രാർത്ഥനയിലേക്കും മറ്റും തിരിഞ്ഞപ്പോ എന്റെ വീട്ടുകാർ പറഞ്ഞു, അവന് വട്ടായിപ്പോയി. ബന്ധുക്കളും കൂട്ടുകാരും എല്ലാം പറഞ്ഞു, വട്ടായിപ്പോയി. രാജൻ മേനങ്കാട്ടച്ഛന്റെ കൂടെ ടീമില് ശുശ്രൂഷകൾക്ക് പാട്ടുപാടാൻ സഹായിക്കാൻ പോയി തുടങ്ങി. അച്ഛനില്ലാത്ത സമയം ചെറിയ സ്തുതിപ്പുകളായി തുടങ്ങി. അച്ഛൻ പറഞ്ഞു, വചനം പറഞ്ഞു തുടങ്ങുക, സാക്ഷ്യം പറയുക. അങ്ങനെ 16-ാമത്തെ വയസ്സിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അച്ഛനോടൊപ്പം ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങി. വീട്ടുകാർ പറഞ്ഞു, വട്ടായി. കൂട്ടുകാർ പറഞ്ഞു, വട്ടായി. പക്ഷെ ഈശോയ്ക്ക് വേണ്ടി ഈ വട്ടം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഹല്ലേലുയാ, ഹല്ലേലുയാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ വന്നു. ആന്തരിക സൗഖ്യ ധ്യാനത്തിന്റെ സമയം. പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചിരിക്കുന്നു. കുർബാന ആരാധനയുടെ നേരത്ത് ഈശോ എന്നോട് പറയുകയാണ്, നിന്റെ അപ്പൻ മാമോദിസ സ്വീകരിക്കുന്നതിനായി പ്രാർത്ഥിക്കുക. നിന്റെ അപ്പൻ മാമോദിസ സ്വീകരിക്കുന്നതിനായി പ്രാർത്ഥിക്കുക. ഞാൻ അന്തം വിട്ടു. കാരണം എന്റെ അപ്പൻ ഇനി എന്തിനാ മാമോദിസ സ്വീകരിക്കുന്നേ? ഒരിക്കലൊന്നും മാമോദിസ സ്വീകരിച്ചല്ലേ. ജോസ് ഫെർണാണ്ടസിന്റെ മകൻ ജെൻസൺ ഫെർണാണ്ടസ് അല്ലേ ഞാൻ. ഞാൻ വീട്ടിലേക്ക് ചെന്നു, എന്റെ അമ്മയോട് പറഞ്ഞു, നമ്മുടെ ഡാഡിയെ മാമോദിസ കൊടുത്ത് പള്ളിയിൽ കൂട്ടിക്കൊണ്ടുവരാൻ ഈശോ പറഞ്ഞിട്ടുണ്ട്, മാമോദിസ കൊടുക്കണം എന്ന് പറഞ്ഞു. എന്റെ അമ്മ ഒന്നും കൂടെ പറഞ്ഞു, നിനക്ക് മുഴുവൻ അട്ടായടാ എന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് പൂർണ്ണ വിശ്വാസമായെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു, ഈശോ എന്തായി പറഞ്ഞേ. രാത്രിയിൽ ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോ എന്റെ അമ്മ കട്ടിലിനരികിൽ വന്നിരുന്നിട്ട് എന്നോട് ചോദിച്ചു, എടാ നീ എന്താ പറഞ്ഞേ, അപ്പൻ എന്തിനാ മാമോദിസ കൊടുക്കണേ? അപ്പോഴാണ് അമ്മ കരയണത് ഞാൻ കണ്ടത്. ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി എന്തിനാ കരയുന്നേ? മമ്മി പറഞ്ഞു, നിന്റെ അപ്പനൊരു ഹിന്ദുവാടാ, ഇത് എനിക്കും നിന്റെ അപ്പനുമല്ലാതെ മറ്റാർക്കും അറിയത്തില്ല. ഇത് മറ്റാർക്കും അറിയത്തില്ല. നീ ബോംബെയിൽ ജനിച്ചതാണ്, നിങ്ങൾ മക്കൾ 3 പേര് ബോംബെയിൽ ജനിച്ചു. മറ്റാർക്കും അറിയാത്തൊരു സത്യമാണ്, ഞാൻ നിന്റെ അപ്പനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയം എന്റെ ഉള്ളില് ഒരു വാള് കടന്നുപോയി. ഇത്രയും കാലം ഒളിച്ചിരുന്നൊരു കാര്യം. എന്റെ അമ്മ ധ്യാനം കൂടാൻ വന്നു, എനിക്ക് വട്ടാണെന്ന് പറഞ്ഞ അമ്മക്കും വട്ടായി. അങ്ങനെ എന്റെ അപ്പം പറഞ്ഞു, ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, ഇവനെ നാട്ടിൽ നിർത്തി കഴിഞ്ഞാൽ, കാരണം ഞാൻ വീട്ടിൽ വരാറില്ല, ശുശ്രൂഷകൾ പ്രാർത്ഥനയെന്ന് പറഞ്ഞ് രാവിലെ പോകും, രാത്രിയാകുമ്പോൾ കയറി വരും. എന്റെ ബന്ധുക്കളെല്ലാം പറഞ്ഞു, ഇവനെ എങ്ങനെയെങ്കിലും നാട് കടത്തണം, പറ്റിയ സ്ഥലം സൗദി അറേബ്യ. ആ സമയം എനിക്കൊരാഗ്രഹമുണ്ടായി, എനിക്ക് വൈദികനാകണം. വൈദികനാകണം എന്ത് വേണം? അപ്പനമ്മമാര് വിവാഹം ചെയ്യണം, അവർക്ക് ഉദാശ സ്വീകരിക്കണം. ഇവിടെ വന്ന് ജോൺ കണിശേരിയസിനാണെന്ന് വൊക്കേഷൻ പ്രൊമോട്ടർ അച്ഛൻ പറഞ്ഞു, അപ്പൻ മാമോദിസ സ്വീകരിച്ചു കഴിയുമ്പോൾ നിനക്ക് ഞാൻ സെമിനാരിയിൽ അഡ്മിഷൻ തരാം. ഈ ആഗ്രഹത്തോടുകൂടെ ഞാൻ നടക്കാൻ തുടങ്ങി. അപ്പനെ മുക്കണം മുക്കണം മുക്കണമെന്ന്, അപ്പൻ ഒരാഗ്രഹത്തോടെ നടക്കാൻ തുടങ്ങി, മകനെ പൊക്കണം പൊക്കണം പൊക്കണമെന്ന് പറഞ്ഞ് എങ്ങോട്ട്? സൗദി അറേബ്യക്ക്. അങ്ങനെ രണ്ടുപേരും പരസ്പരം ആഗ്രഹിക്കുന്നു, മുക്കണം പൊക്കണം. അങ്ങനെ ഞാൻ സൗദി അറേബ്യക്ക് യാത്രയായി. 20-ാമത്തെ വയസ്സിൽ സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്തപ്പോൾ എനിക്കറിയാം അവിടെ ഒന്നുമില്ല.
പള്ളിയില്ല, ഒന്നുമില്ല, എങ്കിലും അപ്പനെ മുക്കണം, അപ്പനെ മുക്കണം. അവിടെ ചെന്നപ്പോഴേക്കും അപ്പൻ പറഞ്ഞു, ഒരിടത്തും പ്രാർത്ഥിക്കാനൊന്നും ഇവിടെ പോകാൻ പറ്റില്ല, പോയി കഴിഞ്ഞാൽ തലയുണ്ടാകത്തില്ല, വേറെ ഒരു കുഴപ്പമില്ല, തല മാത്രം കാണത്തില്ല. എന്തായാലും അപ്പൻ പറഞ്ഞതനുസരിച്ച് വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 2000 December 8 ഞാൻ പനിച്ചു കിടക്കുന്ന ഒരു രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു. എന്റെ അരികിൽ പരിശുദ്ധ അമ്മ കടന്നു വരുന്നു. എന്നെ അമ്മയുടെ കാപ്പ കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു കമ്പിളി പോലെ. രാവിലെ എഴുന്നേറ്റപ്പോൾ പനിയെല്ലാം വിട്ടുപോയി. ഞാൻ കണ്ട മാതാവിന്റെ ആ ചിത്രം ഞാൻ വരച്ചു വെച്ചു. ആ പരിശുദ്ധ അമ്മയുടെ ചിത്രം ഒരു വെള്ളക്കടലാസിൽ ഞാൻ വരച്ച് വീട്ടിൽ ഫ്രെയിം ചെയ്തു വെച്ചു. അന്ന് രാത്രി വീണ്ടും ഒരു സ്വപ്നത്തിൽ മാതാവ് എന്നെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, നീ ഈ ചിത്രം ദമാമിൽ ഉള്ള അച്ഛൻ കുഞ്ഞിന്റെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ച് ജപമാല മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കണം. ഇത് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു സ്വപ്നത്തിലാണ്, രാവിലെ എഴുന്നേറ്റപ്പോ ഈ സ്വപ്നം അതുപോലെ ഓർമ്മയിലുണ്ട്. ഈ ചിത്രം ദമാമിലുള്ള അച്ഛൻ കുഞ്ഞിനെ എനിക്കറിയത്തില്ല, ദമാമിലുള്ള ഒരു മനുഷ്യനെ എനിക്കറിയില്ല. ആഴ്ചയിൽ എന്നെ കാണാൻ ഒരു കുടുംബം കടന്നു വന്നു, ദമാമിൽ ജോലി ചെയ്യുന്ന മേരിക്കുട്ടി അച്ഛൻ കുഞ്ഞ്. ആരോ പറഞ്ഞറിഞ്ഞ് അവര് പ്രാർത്ഥിക്കാനായിട്ട് അവിടെ വരികയാണ്. അവര് പറഞ്ഞു, ഈ ചിത്രം ഞങ്ങൾക്ക് തരാമോ, ഈ മാതാവിന്റെ ചിത്രം ഞങ്ങൾക്ക് തരാമോ. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല്. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഈ ചിത്രം തരാം, പക്ഷേ ഇത് കൊണ്ടേ വെച്ച് എല്ലാ ആഴ്ചയിലും മധ്യസ്ഥം പ്രാർത്ഥിക്കണം. അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആ ഭവനം 2001 January 19 അവരുടെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് വെഞ്ചരിച്ചു തന്നത് കാരിസ് ഭവന്റെ ഡയറക്ടർ കാരിയച്ചനാണ്. അങ്ങനെ ആ മധ്യസ്ഥ പ്രാർത്ഥന തുടങ്ങി. അന്ന് പരിശുദ്ധമ്മ വീണ്ടും ഒരു സന്ദേശം തന്നു, ഗുജറാത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, വലിയൊരു ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു. തൊട്ടടുത്ത ആഴ്ച 26 റിപ്പബ്ലിക് ദിനത്തിൽ ഭൂകമ്പം ഉണ്ടായി. അമ്മ ഈ സന്ദേശം തന്നെങ്കിലും എന്റെ ഉള്ളിലോ കൂട്ടായ്മയിലോ അത് വലിയൊരു കാര്യമായി ആരും എടുത്തില്ല. കാരണം അതിനെക്കുറിച്ച് ആർക്കും ഒരു വിവരം ഉണ്ടായിരുന്നില്ല. എങ്കിലും മാതാവ് തന്ന ഈ സന്ദേശം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു, ഞങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കപ്പെട്ടു. അങ്ങനെ കൂട്ടായ്മ ശക്തി പ്രാപിച്ചു. ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലുയാ, ഹല്ലേലുയാ. ആ കാലഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടെന്നറിഞ്ഞാൽ, കൂട്ടായ്മ ഉണ്ടെന്നറിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും, പിടിച്ച് ജയിലിലിടും. ഒരു ബൈബിളോ കൊന്തയോ കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ച ആദ്യത്തെ ഒരു അത്ഭുതം ഞങ്ങൾ കാണുകയാണ്. ഒരു പട്ടണത്തിൽ നിന്ന് അടുത്ത പട്ടണത്തിലേക്ക് പോകണമെങ്കിൽ അവിടെ സ്പെഷ്യൽ പെർമിറ്റ് വാങ്ങിക്കണം. ഞാൻ മറ്റൊരു പട്ടണത്തിലേക്ക് യാത്ര ചെയ്യണമെങ്കിൽ സ്പെഷ്യൽ പെർമിറ്റ് വേണം. എല്ലാ ആഴ്ചയിലും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകുന്ന എനിക്ക് ഒരു സ്പെഷ്യൽ പെർമിറ്റ്, ഞാൻ എല്ലാ ആഴ്ചയിലും പോലീസ് സ്റ്റേഷനിൽ പോയി കരസ്ഥമാക്കിയാലേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ തടസ്സത്തെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ജപമാല ചൊല്ലി തൊട്ടടുത്ത ആഴ്ച രാജാവ് തന്നെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഇനി മുതൽ സൗദി അറേബ്യയിൽ എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം, ഒരു പെർമിറ്റിന്റെയും ആവശ്യമില്ല. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം ഇരട്ടിച്ചു. വീണ്ടും ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ അപ്പന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൻ എന്നെ മുറിയിൽ പൂട്ടിയിടുന്ന അവസ്ഥകൾ വരെ എത്തി. ബെൽറ്റ് കൊണ്ടൊക്കെ അടിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഈ സമയമൊക്കെ അപ്പൻ അറിയത്തില്ലല്ലോ എന്താ ഈ ചെയ്യുന്നതെന്ന്. ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം അപ്പൻ ഒരു തീരുമാനം എടുത്തു, ഞാൻ ഇവരുടെ കൂട്ടായ്മയെ ചെന്നിട്ട് അലമ്പുണ്ടാക്കും, അവിടെ ചെന്ന് അലമ്പുണ്ടാക്കാൻ പോവുക. അങ്ങനെ ഒരു ദിവസം അപ്പൻ 2001 August 18 അലമ്പുണ്ടാക്കാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അങ്ങോട്ട് വന്നു. അപ്പനുമുണ്ട്, അമ്മയുണ്ട്. ആ വന്ന സമയം അവിടെ പരിശുദ്ധ കുർബാന, ഞങ്ങൾക്ക് അവിടെ കുർബാന ഇല്ല, എങ്കിലും ആറാംകോയിൽ അമേരിക്കൻ അച്ഛന്മാരുണ്ട്, അവിടെ നിന്ന് പരിശുദ്ധ കുർബാന തന്നുവിടും. ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന പരിശുദ്ധ കുർബാനയിൽ ഒരു അത്ഭുതം ഉണ്ടായി. എന്റെ അപ്പൻ വന്നന്ന് കുർബാന മാംസവും രക്തവുമായിട്ട് മാറി. 10-28 പേര് കൂടി നിൽക്കുന്നു. എല്ലാവരും ഈ അത്ഭുതം കണ്ടു, എന്റെ അമ്മ കണ്ടു, സഹോദരങ്ങൾ കണ്ടു. പരിശുദ്ധ കുർബാന മാംസവും രക്തവുമായിട്ട് മാറി. വീഡിയോയിൽ അത് ചിത്രീകരിച്ചു. എല്ലാവരും ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോ എന്റെ അപ്പൻ മാനസാന്തരപ്പെട്ടല്ലോ എന്നുള്ള വലിയ സന്തോഷത്തിൽ ഞാൻ ഓടി അപ്പന്റെ അടുത്തെത്തി. അപ്പൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊന്നും ഞാൻ കണ്ടില്ല, നിങ്ങൾ കണ്ടതൊന്നും ഞാൻ കണ്ടില്ല. ചതിച്ചല്ലോ കർത്താവേ, ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് നീ മിസ് ചെയ്തല്ലോ കർത്താവേ എന്ന് എന്റെ മനസ്സിൽ. ഈശോയെ, എന്റെ അപ്പൻ ഇവിടം വരെ വന്നു, ഇന്നൊരു അത്ഭുതം നടന്നു, അതൊന്ന് കാണിക്കാനായിട്ട് നിനക്ക് തോന്നിയില്ലല്ലോ. എന്റെ അപ്പൻ മാത്രം ഈ മാംസവും രക്തവുമായി മാറിയ തിരുവോസ്തി കണ്ടില്ലല്ലോ.
എന്നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുമ്പോ വീണ്ടും അന്ന് രാത്രി എന്റെ അമ്മ വന്ന പോലെ എന്റെ അപ്പൻ വന്നു, നിക്കദമോസ് രാത്രി വരുന്നത് പോലെ എന്റെ അടുത്ത് വന്നു. എന്റെ അടുത്ത് വന്നിട്ട് എന്റെ കട്ടിലിന്റെ അടുത്ത് തന്നെ ഇരുന്നിട്ട് ചോദിച്ചു, മോനെ ഉറങ്ങിയോ? ഞാൻ പറഞ്ഞില്ല. എന്താപ്പാ? അതെന്താ ഞാൻ കാണാഞ്ഞേ? എനിക്ക് വിഷമമായി. ഞാൻ പറഞ്ഞു, ഈശോയെ നീ തന്നെ പറഞ്ഞുകൂട്, ഞാൻ എങ്ങനെ പറയും, ഞാൻ എന്ത് പറയും? നല്ലൊരു ചാൻസ് മിസ് ചെയ്തിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ കർത്താവ്, വല്ല ആവശ്യമുണ്ടോ ഇത് എന്ന് എന്റെ ബുദ്ധിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ അപ്പൻ എന്നോട് പറയുക, ഞാനേ ഒരു ഹിന്ദു ആയത് കൊണ്ടായിരിക്കും, ഞാൻ ക്രിസ്ത്യാനി അല്ലാത്തത് കൊണ്ടായിരിക്കും ഞാൻ ഈ അത്ഭുതം കാണാഞ്ഞതല്ലേ. ഹല്ലേലുയാ, ഹല്ലേലുയാ. എന്നിട്ട് അപ്പൻ എന്റെ കൈ പിടിച്ചിട്ട് പറയാ, എന്നെ ക്രിസ്ത്യാനിയാക്കാമോ, എന്നെ ക്രിസ്ത്യാനിയാക്കാമോ, എനിക്ക് ക്രിസ്ത്യാനിയാകാൻ പറ്റുവോടാ ഈ പ്രായത്തില്, 19 വയസ്സായില്ലേ, ആകാൻ പറ്റുമോ എന്ന്? പറ്റുമോ എന്നോ? ഞാൻ ചാടി എഴുന്നേറ്റു, ഉറക്കമൊക്കെ പോയി, അപ്പനെ കെട്ടിപ്പിടിച്ചു, അമ്മയെ വിളിച്ചു. അപ്പോ തന്നെ പറഞ്ഞു, നാട്ടിൽ പോണം. പ്രിയപ്പെട്ടവരെ, അവർ നാട്ടിലേക്ക് കടന്നു വന്നു. ബഹുമാനപ്പെട്ട ഷാജി തുമ്പേ ചെറിയലച്ഛനും സെബാസ്റ്റ്യൻ കൈപ്പറമ്പാട്ടച്ഛനും സഹായിച്ച് അവരുടെ ഡാഡിയുടെ മാമോദീസ കഴിഞ്ഞു, അവരുടെ വിവാഹം കൂദാശ ചെയ്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, സൗദി അറേബ്യയിലെ അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തുറന്നിട്ടില്ല. വീണ്ടും ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ശക്തമായ പ്രാർത്ഥന മുന്നോട്ട് പോകാൻ തുടങ്ങി. പരിശുദ്ധ അമ്മ പറഞ്ഞു, എന്റെ നാമത്തിൽ രൂപം ഉണ്ടാക്ക്, എന്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ സൗദി അറേബ്യയിൽ ഞങ്ങൾ മാതാവിന്റെ ഒരു രൂപം ഉണ്ടാക്കി. മധ്യസ്ഥം പ്രാർത്ഥിക്കാനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട പയ്യൽപ്പള്ളി അച്ഛനാണ് ആ രൂപം ആശീർവദിച്ചു തന്നത്. ഹല്ലേലുയാ, ഹല്ലേലുയാ. പ്രിയപ്പെട്ടവരെ, പലയിടങ്ങളിൽ നിന്നും പലരും കൂട്ടായ്മയായിട്ട് കടന്നുവന്ന് ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിച്ചു. ആ സമയം അവിടുത്തെ രാജാവ് മരിച്ചു, ഫാദർ രാജാവ് മരിച്ചു. ഇപ്പൊ എല്ലാവരും വിഷമമായി. എല്ലാവരും പറഞ്ഞു, ഇനി വരുന്ന രാജാവ് ഭയങ്കര ദുഷ്ടനോ, ഇനി വന്ന രാജാവ് നമ്മുടെയൊക്കെ തലവെട്ടിക്കളയെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി. കൂടുതൽ കൂടുതൽ നിയമങ്ങൾ കർശനമാകുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമ്മ പറഞ്ഞു, ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളെല്ലാവരും ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2007 പരിശുദ്ധമ്മ ഇങ്ങനെ സന്ദേശം തന്നു, വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നു. ഞങ്ങളുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടു, അബ്ദുള്ള രാജാവ് വെണ്ടിക്ട് 16 മാർപ്പാപ്പയെ ആശ്ലേഷിച്ചുകൊണ്ട് നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, 9 മാസം 6 അബ്ദുള്ള രാജാവ് വെണ്ടിക്ട് മാർപ്പാപ്പയെ ചെന്ന് കണ്ട് ആശ്ലേഷിച്ചു നിൽക്കുന്ന ഫോട്ടോ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ 9 മാസം 7 ഉണർന്നെഴുന്നേൽക്കുന്നത്. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. തുടർന്ന് വന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത്, നിങ്ങൾക്ക് വീടുകളിലിരുന്ന് പ്രാർത്ഥിക്കാം, അവരവരുടെ വിശ്വാസത്തിൽ ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കാം. ആരും പേടിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലുയാ, ഹല്ലേലുയാ. പ്രിയപ്പെട്ടവരെ, 2002 എനിക്കൊരു ട്യൂമർ ഉണ്ടായി. ട്യൂമർ വന്നപ്പോ കൂട്ടായ്മയിലുള്ള സഹോദരിമാരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ആശുപത്രിയിൽ കൊണ്ടുവന്നു. പെട്ടെന്ന് കാഴ്ച മങ്ങിപ്പോകുന്നൊരവസ്ഥ, ഓർമ്മ നഷ്ടപ്പെടുന്ന അവസ്ഥ, കേൾവി കിട്ടാത്ത അവസ്ഥ. ഇത് വന്നപ്പോൾ അവരെല്ലാവരും കൂടെ എന്നെ ആശുപത്രി കൊണ്ടുവന്നു. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് ട്യൂമറിന്റെ ആരംഭമാണ്. അവർ സ്കാനിംഗ് എല്ലാം കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു, അവന് ഒരു ലിംഫ് നോഡ് അവന്റെ ബ്രെയിനിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടിപ്പോയാൽ ഒരു 6 മാസക്കാലത്തെ ആയുസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അതിനപ്പുറം ജീവിക്കുകയില്ല. ഒരു ഓപ്പറേഷന് പറ്റിയ സാധ്യതയും കാണുന്നില്ല. അവരങ്ങനെ നിഷേധിച്ച് പറഞ്ഞെങ്കിലും ഇവരെല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട നായിക്കമ്പറമ്പിൽ അച്ഛനെ വിളിച്ച് പറഞ്ഞു, അച്ഛ, ഇതുപോലെ ഞങ്ങളുടെ ഒരു ബ്രദറിന് ഇങ്ങനെ ഒരു അസുഖമാണ്. അച്ഛൻ കേട്ടപാടെ പറഞ്ഞു, അവനൊരു അസുഖവുമില്ല, അവൻ ഇനിയും ജീവിക്കും. ഹെസക്കിയായിക്ക് നൽകിയ രോഗശാന്തി കർത്താവ് അവന് നൽകുന്നു. പ്രിയപ്പെട്ടവരെ, 2002 ഞാൻ അച്ഛനീ പറഞ്ഞ സന്ദേശം എനിക്ക് അവർ പറഞ്ഞറിഞ്ഞു. ഞാൻ ബൈബിൾ എടുത്ത് തുറന്നു നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് യെശയ്യ പ്രവചനം 38 ഹെസക്കിയായിക്ക് നൽകിയ രോഗശാന്തി 15 കൂടെ അവന്റെ ആയുസ് നീട്ടിയിരിക്കുന്നു. ഹല്ലേലുയാ. 2002 നിന്ന് 15 കൂടെ അവന്റെ ആയുസ് കർത്താവ് നീട്ടിയിരിക്കുന്നു. ഹല്ലേലുയാ. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യാനി ഒന്നാമതായി പഠിക്കേണ്ടത് സഹനങ്ങളെ അഭിഷേകമാക്കി മാറ്റേണ്ടവനാണ്. ഹല്ലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ.
പ്രിയപ്പെട്ടവരെ, സൗദി അറേബ്യയിലേക്ക് ഞാൻ പോയതിനെ ഓർത്ത്, കൊണ്ടുചെന്നതിനെ ഓർത്ത്, അവിടെയുള്ള എല്ലാ സ്വദേശികളെയും വിദേശികളെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹനം വഴി അവർ രക്ഷ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എന്റെ ജീവിതം അങ്ങനെ തുടർന്നു. സെമിനാരി പോകണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായി. ഈശോ എന്നോട് പറഞ്ഞു, നിന്നിൽ സെമിനാരി പോകാനുള്ള ആഗ്രഹം ഞാൻ നിനക്ക് തന്നത് നിന്റെ അപ്പനെ അമോദി സമ്മുഖാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. ചില ആഗ്രഹങ്ങൾ, ചില പ്രാർത്ഥനകൾ നമുക്ക് ഉണ്ട്, പക്ഷെ നടക്കണില്ല. ആ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ദൈവം നമ്മളെ അടുപ്പിച്ച് മറ്റൊരു വഴിയിലേക്ക്, അതിലും വലിയൊരു അനുഗ്രഹത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ എനിക്ക് സെമിനാരി പോകാനുള്ള ആഗ്രഹമില്ലായിരുന്നെങ്കിൽ എന്റെ അപ്പനെ മാമോദിസം മുക്കണമെന്നും ഞാൻ ആഗ്രഹിക്കത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സെമിനാരി പോകാനുള്ള തടസ്സം അതാണെന്ന് മനസ്സിലാക്കിയപ്പോ അപ്പനെ മാറ്റാൻ, അപ്പനെ വിശുദ്ധീകരിക്കാൻ ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല മഹത്വം, അങ്ങയുടെ നാമത്തിന് മാത്രം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉപയോഗിക്കുന്ന എട്ട് പേർക്ക് ഇനിമേലിൽ കന്നഡ ഉപയോഗിക്കേണ്ടി വരില്ല. പ്രൈസലോ, ഇതിനു മുമ്പുള്ള ധ്യാനത്തിലോ കൺവെൻഷനിലോ നിങ്ങൾ വന്നപ്പോൾ കന്നഡ ഉപേക്ഷിക്കാനായിട്ടുള്ള കൃപ കിട്ടി. അങ്ങനെയുള്ളവരെന്ന് കൈപൊക്കിക്കേ. ഇതിനു മുമ്പുള്ള ധ്യാനത്തിൽ, ഇപ്പോൾ നിങ്ങൾ കന്നഡ ഉപയോഗിക്കുന്നില്ല, പണ്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അവരെന്ന് എഴുന്നേറ്റ് നിന്ന് കൈവീശി കാണിച്ച്, എഴുന്നേറ്റ് നിന്ന് കൈവീശി കാണിച്ച്. നേരത്തെ കന്നഡ ഉപയോഗിക്കേണ്ട ഉണ്ടായിരുന്നു, കഴിഞ്ഞ ധ്യാനത്തിൽ വെച്ച് നീ ഉപയോഗിക്കുന്നില്ല. അവർ രണ്ട് കൈയും വീശി കാണിച്ച്. 10 പേര് മുൻനിരയിൽ കാണാം. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ദുശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ അനേകം പേർക്ക് കർത്താവ് കൃപ കൊടുക്കുന്നു. മദ്യപാന ദുശീലം, സ്വയംഭോഗ ദുശീലം, ഇവയ്ക്കെല്ലാം ഉള്ള അടിമത്തം ഉപേക്ഷിക്കാൻ, മയക്കുമരുന്ന്, ഇവയിൽ നിന്ന് മോചനം 332 പേർക്ക് കർത്താവ് നൽകുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ധാരോഗാധികാരി ജൈറോസിന്റെ മകൾ മരിച്ച ഭവനത്തിലെ കടന്നിയെന്ന് അവളിയോട്ട് വിലപിച്ചിരുന്നവരെ ആശ്വസിപ്പിക്കുകയും അവളി ഏർപ്പിക്കുകയും ചെയ്ത നമ്പര ഈ സമൂഹത്തെ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഭവനമില്ലാത്ത 8 പേർക്ക് ഈ നിമിഷം കർത്താവ് ഭവനം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു.
പുരോഹിതനാകുവാനുള്ള ദൈവവിളി നൽകി രണ്ടുപേരെ അനുഗ്രഹിച്ചിരിക്കുന്നു. വിവാഹ തടസ്സം മാറ്റി ആറുപേരെ അനുഗ്രഹിച്ചിരിക്കുന്നു. ശരീരത്തിന് ചൊറിച്ചില് ഇടയ്ക്കിടെ ശരീരത്തിന് പഴുപ്പ് അനുഭവപ്പെടുന്ന രണ്ടുപേരെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.